എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നോർത്ത് പാർട്ടായ തേവക്കല്ലും കാക്കനാട് ഇൻഫോ പാർക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. 4.7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2553 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 3.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് 7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. വീടിന്റെ മുന്നിലായി 2 വലിയ വണ്ടി പാർക്കിയുള്ള സൗകര്യം ലഭ്യമാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറുന്നത് വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. കണ്ടില്ലേ, ഗസ്റ്റ് ലിവിംഗ് ഏരിയ പൂർണ്ണമായും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ്. കൂടാതെ വലിയ ജനലുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അത് ഈ വീട്ടിലേക്ക് നാച്ചുറൽ വെളിച്ചം നല്ല രീതിയിൽ കയറാൻ വളരെയധികം സഹായിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നത് ഒരു ചെറിയ പാസേജ് വഴിയാണ്. ആ പാസേജിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ കോർട്ട്യാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു CCTV ക്യാമറയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ടഫൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പ്ലേസ് തന്നെയാണിത്. നമുക്കപ്പോ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയും വളരെ മനോഹരമായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാന്റൊക്കെ നൽകി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയും പൂർണ്ണമായി ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. നല്ല ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മിററും അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. വളരെ ഭംഗിയായി തന്നെ കിച്ചണിലെ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. മുകളിലും താഴെയുമായി അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഇലക്ട്രിക് ചിമിനിയും കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയൊരു വർക്ക് ഏരിയയിലേക്ക് തന്നെയാണ്. വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തെല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ ബോർവെൽ കണക്ഷനും അവൈലബിൾ ആണ്. ഈ ഭാഗത്തായിട്ടാണ് ബോർവെല്ലിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. 100% ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂം വരുന്ന ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏകദേശം 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും വലിയൊരു കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാത്റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നിലായിട്ടും വലിയൊരു കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. സാനിറ്ററി ഐറ്റംസ് എല്ലാം ജാഗുവർ എന്ന ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ 2 ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ബെഡ്റൂമിലും കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വുഡൻ ഫിനിഷിംഗിൽ തന്നെയാണ് സ്റ്റെയർ വർക്കെല്ലാം തീർത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്ന ലാൻഡിങ്ങിലായിട്ട് അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. വലിയൊരു TV യൂണിറ്റും അപ്പർ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീട്ടിൽ CCTV ഫെസിലിറ്റിയും നൽകുന്നുണ്ട്. അതിന്റെ ബോക്സും കാര്യങ്ങളും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളും ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്.
അപ്പർ ലിവിംഗ് ഏരിയ പൂർണ്ണമായും ഫോൾസ് സീലിംഗ് വർക്കുകളൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് പോയി നോക്കാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഏകദേശം 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെയും സൈസ് വരുന്നത്. ഇവിടെയും കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഡെയിലി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏകദേശം 11 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും വലിയൊരു കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. കൂടാതെ ഈ ബെഡ്റൂമിലും ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം. 4,700 സെന്റിൽ 2,553 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീടോ സിമിലർ ആയിട്ടുള്ള വീടുകളോ നേരിൽ കാണുവാൻ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയുമായി നാളെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.